ഏഷ്യ കപ്പിന്റെ ആവേശ പോരാട്ടം 27 ആരംഭിക്കാൻ പോവുകയാണ്. ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഈ മാസം 28 ദുബായ് വേദിയാവുന്ന ചിരവേരി പോരാട്ടത്തിൽ ഇന്ത്യ പകരം വീട്ടുമോ അതോ പാകിസ്ഥാൻ ജയം തുടരുമോ എന്നാണ് ആരാധകരും കാത്തിരിക്കുന്നത്. എന്നാൽ അതിലധികം ആവേശത്തോടെ ആരാധകർ എല്ലാം ഉറ്റുനോക്കുന്നത് ഇന്ത്യ പാക് പോരാട്ടത്തിൽ വിരാട് കോഹ്ലി ഒരു മികച്ച പ്രകടനവുമായി തിരിച്ചെത്തുമോ എന്നുള്ളത് തന്നെയാണ്. മുൻ ഇന്ത്യൻ നായകനും ഇതിഹാസവുമായ വിരാട് കോഹ്ലി കഴിഞ്ഞ 3 മോശം ഫോമിൽ തുടരുകയാണ്. ഒരു സെഞ്ചുറി പോലും അദ്ദേഹത്തിന് സ്വന്തമാക്കാനായിട്ടില്ല. ഇപ്പോൾ വിശ്രമത്തിന് ശേഷം മടങ്ങിയെത്തുന്ന കോഹ്ലി ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ്. കഠിന പരിശീലനമടക്കം നടത്തി ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് കോഹ്ലി ഉള്ളത്. അതേസമയം അദ്ദേഹത്തിന് കൂടുതലായി റെസ്റ്റുകൾ കൊടുക്കുന്നതും ചെറിയ ടീമുകൾക്കെതിരെ ഒരു പരിശീലന മത്സരം എന്ന നിലയിൽ അദ്ദേഹത്തെ കളിപ്പിക്കാത്തതിലും ആരാധകർ ഉൾപ്പെടെയുള്ളവർ വളരെ ഫ്രസ്ട്രേഷനിലാണ് എന്നുള്ളതും എടുത്തു കാണേണ്ട ഒരു കാര്യം. അതിനോട് ചേർത്ത് വായിക്കുകയാണെങ്കിൽ മികച്ചൊരു പ്രകടനമായി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ആരാധകർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഫാക്ടറും നമുക്ക് മറക്കാൻ കഴിയില്ല. ഇനി എന്താണെങ്കിലും അദ്ദേഹം ഒരു തിരിച്ചു വരവിൻ്റെ പാതയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കോഹ്ലി വമ്പൻ ഒരു മാറ്റമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തൻ്റെ ബാറ്റിൽ കോഹ്ലി ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നു. MRF ജീനിയസ് ബാറ്റാണ് കോഹ്ലി ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ MRF ഗോൾഡ് വിസാർഡ് ബാറ്റിലേക്ക് കോഹ്ലി മാറാൻ ഒരുങ്ങുകയാണ്. കോഹ്ലിയുടെ 100 T20 മത്സരമാണ് പാകിസ്ഥാനെതിരെ നടക്കാൻ പോകുന്നത്. തൻ്റെ 100 മത്സരത്തിൽ പുത്തൻ ബാറ്റിലിറങ്ങി ഫോം വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് കോഹ്ലി. സവിശേഷതകൾ ഏറെയുള്ള ബാറ്റുമായിട്ടാണ് കോഹ്ലി എന്താണെങ്കിലും കളിക്കാനായിട്ട് ഇറങ്ങുന്നത്. MRF ജീനിയസ് ബാറ്റിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1.1 kg ആയിരുന്നു. എന്നാൽ പുതിയ ബാറ്റിൻ്റെ ഭാരം 1.15 kg ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ ഉപയോഗിച്ചിരുന്ന പോലെ അല്പം ഭാരം കൂടിയ ബാറ്റ് ഉപയോഗിക്കാനാണ് കോഹ്ലി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഭാരം കൂടുതലുള്ള ബാറ്റ് ഉപയോഗിക്കുന്നത് കൂടുതൽ വേഗത്തിൽ പന്തിനെ ബൗണ്ടറിയിലേക്ക് പായിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ നിലവിലെ കോഹ്ലിയുടെ ഫോം വിലയിരുത്തുമ്പോൾ ഭാരം കൂടുതലുള്ള ബാറ്റ് ഉപയോഗിക്കുന്നത് കോഹ്ലിയുടെ ടൈമിങ്ങിനെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. സച്ചിനും സേവാങ്കും ഒക്കെ 1.35 kg ഭാരമുള്ള ബാറ്റ് ഉപയോഗിച്ചത് മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളവരാണ്. എന്നാൽ ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്ന ബാറ്റിൽ നിന്ന് മാറുമ്പോൾ കോഹ്ലിയുടെ പ്രകടനത്തെ അത് എങ്ങനെ ബാധിക്കുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഭാരം കൂടുതലുള്ള ബാറ്റ് ഉപയോഗിക്കുന്നതിനായി ശാരീരികമായിട്ടും അദ്ദേഹം മാറ്റങ്ങൾ വരുത്തിയിരുന്നു. കോഹ്ലി കരുത്ത് അതിനുവേണ്ടി തന്നെ ഉയർത്തുന്നതായിട്ടും നമ്മുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. വിശ്രമം അനുവദിച്ച സമയത്ത് അദ്ദേഹം കൂടുതൽ സമയം ചെലവിട്ടത് ജിമ്മിലായിരുന്നു. കൈയുടെ മസിലുകൾക്ക് കൂടുതൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൈക്ക് കൂടുതൽ ശക്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. പുതിയ ബാറ്റിലേക്ക് കോഹ്ലി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനം എങ്ങനെ മെച്ചപ്പെടുന്നതാണ് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത്. തന്റെ പ്രശ്നങ്ങളെ കുറിച്ച് കോഹ്ലി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഇംഗ്ലണ്ടിൽ കളിച്ചപ്പോൾ സംഭവിച്ചതിനെ മറികടക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അല്പം കൂടി എളുപ്പമാണ്. നന്നായി ബാറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. പഴയ താളത്തിലേക്ക് തിരിച്ചെത്തുക മാത്രമാണ് വേണ്ടത് എന്ന് കോഹ്ലി പറയുകയുണ്ടായി. ഇത്തവണത്തെ ഏഷ്യ കപ്പ് T20 ഫോർമാറ്റിലാണ്. മോശം ഫോമിലുള്ള കോഹ്ലി ഗംഭീരമായി തിരിച്ചു വരാനായില്ലെങ്കിൽ ഇന്ത്യയുടെ പ്രകടനത്തെ അത് സാരമായി ബാധിച്ചേക്കാം. പാകിസ്ഥാനെതിരെ ഇന്ത്യ 3 തന്നെ കോഹ്ലിക്ക് അവസരം നൽകിയേക്കും. അതിവേഗത്തിൽ കോഹ്ലിക്ക് റൺസ് ഉയർത്താൻ സാധിക്കേണ്ടതായുമുണ്ട്. അവസാന IPL അടക്കം കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ മോശമായിരുന്നു. സ്ഥിരതയോടെ വലിയ സ്കോർ നേടാൻ കോഹ്ലിക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് സാധിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഏഷ്യ കപ്പ് കോഹ്ലിയുടെ കരിയറിലെ നിർണായക ടൂർണമെന്റ് ആകുമെന്ന് ഉറപ്പാണ്. T20 ലോകകപ്പിൽ കോഹ്ലിക്ക് ഇടം ലഭിക്കാൻ ഏഷ്യ കപ്പിൽ തിളങ്ങേണ്ടതും വളരെ അനിവാര്യം തന്നെയാണ്. എന്താണെങ്കിലും അദ്ദേഹം ഈ ഒരു മാറ്റങ്ങളൊക്കെ കൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടൊരു തിരിച്ചുവരവ് തന്നെ നടത്തുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ ആ ഒരു 100 മത്സരത്തിൽ നമ്മൾ 3 കാത്തിരിക്കുന്ന ഒരു സെഞ്ചുറിയുമായിട്ട് 100 അതും പാകിസ്ഥാനെതിരെ അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ് ആരാധകരും വെച്ചു പുലർത്തുന്നത്. അപ്പോൾ എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു 1.15 എന്ന് പറയുന്ന വെയിറ്റുള്ള ബാറ്റിലേക്ക് അദ്ദേഹം മാറുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാണാം. അതുവരെ ഗുഡ് ബൈ.